രാജ്യത്തെ മദ്രസകൾ എല്ലാം അടച്ചുപൂട്ടാനും സർക്കാർ നൽകുന്ന സഹായങ്ങൾ അവസാനിപ്പിക്കാനും നിർദ്ദേശിക്കുകയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് കമ്മീഷന്റെ ചെയർപേഴ്സൺ പ്രിയങ്ക് കനുങ്കോ ഒക്ടോബർ 11 അയച്ച ഒരു കത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. മദ്രസകൾക്കെതിരായ നിർദ്ദേശത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും BJP സഖ്യകക്ഷിയായ LJP എന്നിവരും ഇതിനോടകം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. മദ്രസ ബോർഡുകൾ നിർത്തലാക്കാനും മദ്രസകൾക്കും മദ്രസ ബോർഡുകൾക്കും സംസ്ഥാനം ധനസഹായം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളെ സാധാരണ വിദ്യാലയങ്ങളിലേക്ക് മാറ്റണമെന്നുമാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ശുപാർശ. മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശം ഉറപ്പാക്കുന്ന 2009 നിയമം അനുശാസിക്കുന്ന ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്നാണ് കമ്മീഷൻ പറയുന്നത്. എന്നാൽ ഏതെങ്കിലും മദ്രസ അനധികൃതമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയാൽ അത് അടച്ചുപൂട്ടുന്നതിന് പകരം അന്ധമായ നടപടികൾ പാടില്ലെന്ന് ലോക് ജനശക്തി പാർട്ടി വക്താവ് AK വാജ്പേയി പറയുന്നു. ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ എല്ലാ മദ്രസകളിലും കൃത്യമായ ഒരു സർവേ നടത്തണം. എന്തെങ്കിലും നിയമവിരുദ്ധം കണ്ടെത്തിയാൽ സ്വയം വിശദീകരിക്കാൻ അവർക്ക് മതിയായ അവസരം നൽകുകയും ചെയ്യണമെന്നും അദ്ദേഹം പറയുന്നു. ബാലാവകാശ കമ്മീഷന്റെ ഈ കത്ത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും സമൂഹത്തിൽ വിദ്വേഷം സൃഷ്ടിക്കാനും ഭിന്നിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്നും സമാജ്വാദി പാർട്ടി MPയും വക്താവുമായ ആനന്ദ് ബദോരിയയും പറയുന്നു. നിരവധി മദ്രസകൾ മികച്ച പ്രവർത്തനം നടത്തുകയും ഒട്ടേറെ പണ്ഡിതന്മാരെ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ വളരെ കാലമായി നടക്കുകയാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളാണ് മദ്രസകളിൽ കൂടുതലായി പഠിക്കാനെത്തുന്നത്. അതുകൊണ്ട് തന്നെ പരിഹാസ്യമായ ഈ കത്ത് ബാലാവകാശ കമ്മീഷൻ പിൻവലിക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം ഈ കത്ത് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് കോൺഗ്രസ് അറിയിച്ചത്. എന്നാൽ മദ്രസകൾ അടച്ചുപൂട്ടുക എന്ന നിർദ്ദേശത്തിന് പകരം കാര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശുപാർശകളാണ് കമ്മീഷൻ നൽകേണ്ടതെന്ന് കർണാടക IT വകുപ്പ് മന്ത്രി പ്രിയങ്ക് ഖാർഗെ പറയുന്നു. മദ്രസ അധ്യാപകർക്കുള്ള ശമ്പളം 3.5 വർദ്ധിപ്പിക്കാനുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനത്തിന് തൊട്ടു പിന്നാലെയുള്ള ഈ നടപടി വിരോധാഭാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2024 ഏപ്രിലാണ് ഉത്തർപ്രദേശ് ബോർഡ് ഓഫ് മദ്രസ വിദ്യാഭ്യാസ നിയമം റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തത്. സുപ്രീംകോടതിയുടെ അന്നത്തെ വിധി ഉത്തർപ്രദേശിലെ 17 ലക്ഷത്തോളം വരുന്ന മദ്രസ വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക ആശ്വാസമായിരുന്നു. എല്ലാ മദ്രസകളും പെട്ടെന്ന് അടച്ചുപൂട്ടാനും സർക്കാർ സഹായങ്ങൾ നിർത്തലാക്കാനുമുള്ള കമ്മീഷന്റെ ആവശ്യം വിവേകപൂർവമായ ഒന്നല്ല. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അധ്യാപനത്തിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒട്ടേറെ ആളുകളുമുണ്ട്. ഘട്ടംഘട്ടമായ ആർക്കും കാര്യമായ പരാതികൾ ഇല്ലാത്ത രീതിയിലാവണം മദ്രസ വിദ്യാഭ്യാസം സംബന്ധിച്ച നടപടികൾ കൈക്കൊള്ളേണ്ടത്.